വൈപ്പിൻ ഉപദ്വീപ് പ്രകൃതിക്ഷോഭവും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാർ എടവനക്കാട് പുളിക്കനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അതുകൂടാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പത്രപ്പൊടിന്റെ ഔദ്യോഗിക സ്ഥാനം നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ റസിഡന്റ് അസോസിയേഷനിലെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ സജീവമായി സോഷ്യൽ ആക്ടിവിറ്റികളിലും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തെ എൻ്റെ അധ്യക്ഷനായിട്ട് ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം. ഇവിടെ പ്രൊഫസർ രവീന്ദ്രൻ മാസ്റ്റർ അത്തരം കാര്യങ്ങളിൽ സമർപ്പിക്കുകയും പാരിസ്ഥിതികമായ ഒരു ദുർബല പ്രദേശം അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ കണ്ടിരിക്കുന്നു. ഒന്ന്, എന്ത് നാം ചെയ്താലും മൗലികമായി പരിസ്ഥിതി സംരക്ഷിക്കുന്നു. രണ്ട്, എന്ത് നാം ചെയ്താലും കാലാവസ്ഥക്കനുസരിച്ച് ജീവിക്കാനുള്ള ക്രമീകരണത്തിലേക്ക് ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. കാലാവസ്ഥക്ക് മുകളിൽ ഏതെങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് വ്യതിയാനത്തിലേക്ക് പോകും, അത് ദുരന്തങ്ങളിലേക്ക് വരും. പരിസ്ഥിതി സംരക്ഷിക്കാതെ നടത്തുന്ന ഏതൊരു പ്രവർത്തനവും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ രാജ്യദ്രോഹവും കുറ്റകരവുമായി കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ വരുംകാല തലമുറയിൽ നമുക്ക് നയിക്കാൻ കഴിയുകയില്ല. ആ വരുംകാലത്ത് നമുക്ക് നേരായ വഴികളിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ശരിയായ അവബോധം വളർത്തിയെടുക്കും. അത് ജനകീയമായിരിക്കും, അത് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറമായിരിക്കും, ജാതിമത ചിന്തകൾക്കപ്പുറമായിരിക്കും. അതിൻ്റെ തുടക്കമാകട്ടെ വൈകീകരയിൽ ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സെമിനാർ എന്നാഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു, വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെതിരെ അഭിവാദനം. എല്ലായിടത്തും എല്ലാ കാലങ്ങളിലും മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ദ്വീപുകളിലായാലും മലമുകളിലായാലും സമതല പ്രദേശങ്ങളിലായാലും എപ്പോഴും എന്തെങ്കിലുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം മനുഷ്യൻ നേരിടേണ്ട സാഹചര്യവുമുണ്ട്, നേരിട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. വലിയ വലിയ ദുരന്തങ്ങൾ നമുക്കറിയാം. കൊല്ലേ വർഷങ്ങൾക്ക് മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് ബംഗ്ലാദേശ് ഉപയോഗങ്ങളുണ്ടാകുന്ന ന്യൂനമർദ്ദം, അതുപോലെ ജാപ്പാനിൽ, ഇന്തോനേഷ്യയിൽ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം എല്ലാ കാലവും വെള്ളപ്പൊക്കമായിട്ടും സുനാമിയായിട്ടും ഭൂകമ്പങ്ങളായിട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ പ്രതിരോധിക്കുന്നത് എങ്ങനെ, അതിൽ നിന്നും നാം എങ്ങനെ കഴിയുന്നത്ര ആളുകളെയും നമ്മളുടെ പ്രോപ്പർട്ടിയെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിലുള്ള സെമിനാർ സംഘടിപ്പിക്കാൻ ഇ സി ജെ പിന്നെ പ്രേരിപ്പിച്ചത്. വൈപ്പിങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇതൊരു ഉപദ്വീപാണ്. അത് വൻകരയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പാലങ്ങൾ വഴി. പക്ഷേ കിഴക്ക് ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രളയം പടിഞ്ഞാറ് ഭാഗത്തുനിന്നുണ്ടായേക്കാവുന്ന കടൽക്ഷോഭവും അതുപോലെ പേമാരി മൂലമുണ്ടാകാവുന്ന മറ്റു ദുരിതങ്ങളും വൈപ്പിങ്കരയുടെ പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. നഗരത്തിൻ്റെ ഒരു ഉപഘടകമായി നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുടെ ഒരു പ്രദേശമാണ്. 27 കിലോമീറ്റർ തെക്കോട്ട് നീളമുള്ളൂ. 4 കിലോമീറ്റർ താഴെയാണ് ശരാശരി വീതി എന്നത്. ഒരു 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ടെന്ന് വെച്ചോളൂ. അതിനകത്ത് ധാരാളം വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത, ഈ ജനസാന്ദ്രത തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊരു പ്രതിബന്ധമാണ്. നമുക്ക് റോഡുകളെ കുറിച്ച് ഇപ്പോഴും തൃപ്തിയായിട്ടില്ല. കേരളത്തിലെ ഒരു പക്ഷേ ശരാശരിയുടെ 5-8 റോഡുകളുള്ള ഒരു പ്രദേശമാണെങ്കിൽ പോലും റോഡിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു.